മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കണം. ഞാനിവിടെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്ക് ഈ ഒരു ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് സവാള ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഇപ്പം നന്നായിട്ട് കളറിലൊന്ന് മാറി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഗരം മസാലയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മതി. അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് വെച്ച് ഈ ഒരു മസാല ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ ഇതിനെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് കളറ് മാറി ഡ്രൈ ആയി വരണം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസ് ആണ്. ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതുപോലെ നാല് സൈഡും കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ബ്രെഡ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കണം. ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയുള്ളൊരു മാവ് തയ്യാറാക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം പരത്തിയെടുക്കാം. ഇനി ഒരു പരത്തിയെടുത്ത ബ്രെഡിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ മസാലയാണ് ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു മസാല വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ച് കൊടുക്കണം. ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് പകുതി മുട്ടയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് പകുതി മുട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഈ സൈഡിലെല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നാല് ഭാഗത്തും മാവ് വെച്ചതിന് ശേഷം സൈഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നാല് ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഇതുപോലെ നാല് ഭാഗവും കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു സെൻറ്ററിലും കുറച്ച് മാവായി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവാക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊട്ടിപ്പോകില്ല. ഈ ഒരു നടുഭാഗത്തും കുറച്ചധികം തന്നെ മാവ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ ബ്രെഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്ന് മുട്ടയിൽ ആറെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കളറ് മാറി വരും. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് വരണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് രണ്ടോ മൂന്നോ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് കളറ് മാറി വരുന്നത് വരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം.
അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം മുട്ട വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ സ്നാക്കാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.